ഈ നവകേരള സദസ്സിലേക്ക് എത്തിയ മറ്റൊരു പരാതിയെക്കുറിച്ച് ഇനി പറയാം. അത് ബ്രഹ്മഗിരിയിലെ നിക്ഷേപകർ നൽകിയ പരാതിയാണ്. ജനസദസ്സിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ ആ പരാതിയിലും കയ്യൊഴിയലാണ്. സുൽത്താൻ ബത്തേരി DYSP ഓഫീസിലേക്കാണ് ഈ പരാതി പിന്നീട് കൈമാറിയത്. നിക്ഷേപകർക്ക് താല്പര്യമുണ്ടെങ്കിൽ കേസെടുക്കാമെന്നാണ് കിട്ടിയ അറിയിപ്പ്. അപ്പോൾ ഈ രീതിയിൽ പോലീസിന് കേസിന് നൽകാനാണെങ്കിൽ, അല്ലെങ്കിൽ പോലീസ് കേസിനാണ് എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കണോ എന്നുള്ളതാണ് നിക്ഷേപകർ ചോദിക്കുന്നത്. കൽപ്പറ്റ സ്വദേശി അലവി, CPM പ്രവർത്തകൻ, പാർട്ടിയെ വിശ്വസിച്ചു. ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ പണമിട്ടു. ആദ്യം പലിശയും പിന്നെ മുതലും മുടങ്ങി. പാർട്ടി നേതാക്കളോട് പരിഭവം പറഞ്ഞു, പരാതി നൽകി, പ്രതിഷേധിച്ചു, നിക്ഷേപത്തുക കിട്ടിയില്ല. ഒടുവിൽ മുഖ്യമന്ത്രി വന്നപ്പോൾ നവകേരള സദസ്സിലും പരാതി കൊടുത്തു. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞപ്പം മുഖ്യമന്ത്രി അത് നേരം ബത്തേരി DYSP വിട്ടിരിക്കുന്നത്. അവർ ഞങ്ങൾക്കൊരു എഴുത്ത് വന്നിട്ടുണ്ട്, കേസേറ്റ് പോകാം, ഞങ്ങൾക്ക് കേസേറ്റ് പോകാനുള്ള സാമ്പത്തിക ശേഷി ഒന്നും ഇല്ല. അതല്ല, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ നേരത്തെ കാലത്തെ ഞങ്ങൾ കൊടുക്കുകയായിരുന്നല്ലോ. ആരോഗ്യവകുപ്പിലെ ജീവനക്കാരനായിരുന്നു അമ്പിലേരി സ്വദേശി മൊയ്തു. വിരമിച്ചപ്പോഴുള്ള മിച്ചമാണ് ബ്രഹ്മഗിരിയിൽ കൊണ്ടിട്ടത്. ഇപ്പോൾ കൂലിപ്പണി. എന്തെങ്കിലും ഒരു ആക്ഷൻ ഇതിന് വരുന്നുള്ളവർക്കാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത്. പക്ഷേ ഇത് വന്നിരിക്കുന്നത് ഇപ്പോൾ പിന്നെ DYSP നിന്ന് അത് തീർപ്പാക്കിയതുമായിട്ടുള്ള ലെറ്ററാണ് വന്നിരിക്കുന്നത്. യാതൊരു കാര്യവും ഉണ്ടായില്ല. തീർപ്പാക്കിയെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് കേസ് കൊണ്ട് പോകാനല്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ തന്നിരിക്കുന്നത്. എല്ലാവർക്കും എഴുതി തയ്യാറാക്കിയ ഒരേ മറുപടി, വേണമെങ്കിൽ കേസിന് പൊയ്ക്കോളൂ എന്ന ഉള്ളടക്കം. സൊസൈറ്റിക്ക് പണമുണ്ടാവുമ്പോൾ തിരികെ തരാമെന്നു മാത്രം. തീർപ്പാക്കിയ പരാതികളുടെ എണ്ണത്തിൽ ഇതുമുണ്ടാകാം. പക്ഷെ മുഖ്യമന്ത്രിക്കും പരിഹരിക്കാനാവാത്ത പരാതിയുടെ പട്ടികയിലാണ് സാധാരണക്കാരൻ എണ്ണുക. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.